ഇപ്പം ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ട് ഇപ്പം അങ്ങ് തന്നെ ഇപ്പം ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൻ്റെ അഡ്വൈസറാണ്. അന്നേരം ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങളും ഒക്കെ പഠനങ്ങളും ഒക്കെ ഇതിനെ ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കത്തില്ല, ഇതിനെ അമർച്ച ചെയ്യുന്ന? തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കുന്നത്, നമുക്ക് ഈ വൈറസുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് കഷ്ടിച്ചൊരു നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉള്ളൂ. ഒരു 1900 വരെ വൈറസുകളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഇത് അറിഞ്ഞു തുടങ്ങിയത്. അറിഞ്ഞു വെച്ചിട്ടും 1980 ധരിച്ചിരുന്നത് ഈ റിട്രോ വൈറസുകളെന്ന് പറയുന്നതൊന്നും ശല്യക്കാരല്ല, അത് മൃഗങ്ങളിൽ മാത്രമേ കാണുള്ളൂ, മനുഷ്യരിലൊന്നും ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ അറിവ് എന്താണ്? റിട്രോ വൈറസ് ആയാലും കൊള്ളാം, സാധാരണ വൈറസ് ആയാലും കൊള്ളാം, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് സൂനോസിസ് എന്നൊരു വാക്ക് തന്നെ വന്നത്, ജന്തുജന്യ രോഗങ്ങൾ. ഇതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ന്യൂ കോവ് എന്നൊക്കെ പറഞ്ഞല്ലേ, അതും വരുന്നത് വവ്വാലിയിൽ നിന്നാണ്. നമ്മുടെ നിപ്പ വന്നതും വവ്വാലിയിൽ നിന്നാണ്. കോവിഡിൻ്റെ വവ്വാൽ ബന്ധവും ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പം മറ്റു മൃഗങ്ങളിൽ നിന്നും എങ്ങനെയോ രൂപാന്തരം വന്ന് മനുഷ്യ ശരീരത്തിലോട്ട് കയറുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇതുവരെ അപഗ്രഥിച്ചിട്ടില്ല, എങ്ങനെ പറ്റുന്നു. ഇപ്പോൾ ഒരു നല്ല സ്റ്റഡി നടക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയും ബംഗ്ലാദേശും ബോട്ട്സ്വാനയും ഒക്കെ കൂടെ ചേർന്ന് എങ്ങനെയാണ് ഈ വവ്വാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് കടക്കുന്നത്. വവ്വാലികൾ ഈ വൈറസിനെ കൊണ്ട് കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, അതിന് വേറെ അസുഖമില്ല. അപ്പോൾ അതിനൊരുപാട് തിയറികളിങ്ങനെ പറയാം. നമുക്കറിയാമേത് കാര്യം അറിയാൻ വരുമ്പോൾ ഒരുപാട് ഹൈപ്പോത്തീസിസ് എന്ന് പറയും, സങ്കല്പനങ്ങൾ. അതിലൊന്ന്, ഇടയ്ക്കിടയ്ക്ക് വവ്വാലുകൾ അകർന്ന് പറക്കും, ഒരു മരത്തിൽ ഒന്ന് ചാടി മറ്റിടത്തോട് പറക്കും അതിവേഗത്തിൽ. ഇങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകടിച്ചുള്ള പറക്കൽ ശരീരത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുന്നതെന്നും ഈ വൈറസുകൾ തൽക്കാലത്തേക്കെങ്കിലും നിർവീര്യമാകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു നിരീക്ഷണം. പിന്നെ എന്നുള്ളത് അവർക്ക് ഈ മനുഷ്യരിലുള്ള ഏസ് റിസപ്റ്റർ എന്ന് പറയും, ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം പിന്നെ റിസപ്റ്റർ, അത് അവരിൽ കുറവാണ്. അത് കാരണം നമ്മൾക്ക് മനുഷ്യരിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ തൊണ്ടയിൽ മുഴുവിലുണ്ട്. ഇതാണ് ഈ ഒമിക്രോണിന് വലിയ മാരകമായ രോഗം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഒമിക്രോണിൻ്റെ റിസപ്റ്റേഴ്സൊക്കെ നമ്മുടെ തൊണ്ടയിലും മുഗിലുമൊക്കെ ഉള്ളൂ, ശ്വാസകോശത്തിലോട്ട് കടക്കുന്നില്ല. അപ്പം ശ്വാസകോശങ്ങളിലോട്ട് കടക്കാത്തത് കാരണമാണ് നമുക്ക് ന്യൂമോണിയ വരാത്തതും റെസ്പിറേറ്ററി ഫെയിൽ വരാത്തതും ഓക്സിജൻ്റെ ആവശ്യം വരാത്തതും വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരാത്തതും. അത്രയും ഒരു അനുഗ്രഹം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒമിക്രോൺ താഴോട്ട് പോകാതെ തൊണ്ടയ്ക്ക് ചുറ്റും പറ്റിയെന്ന് അങ്ങ് പൊയ്ക്കൊള്ളുന്നത്. ഈ വാക്സിൻ ഇപ്പോൾ ഒന്നും രണ്ടും വാക്സിൻ എടുക്കുന്നു, ബൂസ്റ്റർ ഡോസ് എടുക്കുന്നു. അതെ, പക്ഷേ ഇതെല്ലാം എടുത്തവരിലും വീണ്ടും വരുന്നുണ്ട്. അതെ, ഈ വാക്സിൻ്റെ പ്രതിരോധ ശേഷി എത്രമാത്രമുണ്ട്? വാക്സിൻ്റെ ഇപ്പോഴത്തെ വാക്സിൻസ് എല്ലാം ഒരു 70-90% ഓരോ ഏത് കമ്പനി പോലിരിക്കും, മഡോണയാണോ ഫൈസറിൻ്റെ ആണോ വെൽക്കമിൻ്റെ ആണോ അല്ലെങ്കിൽ ആസ്ട്രസെനിക്ക, എല്ലാം നല്ല വേണം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഞാൻ ഈ പരാതി ഒരുപാട് പേരിൽ കേരളത്തിൽ നിന്ന് കേട്ടു, ഈ വാക്സിൻ്റെയൊക്കെ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോകുന്നു, ഇതൊക്കെ വളരെ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആരോ പറഞ്ഞ എവിടെയോ ഒരു ഗോഡൗണിൽ കുറേ വാക്സിൻ കിടപ്പുണ്ട്, ഇങ്ങോട്ട് കൊടുത്തേക്കിട്ട് എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ അതൊക്കെ ശരിയായ രീതിയല്ല. കാരണം ഒരു വാക്സിൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ അതെങ്ങനെ സൂക്ഷിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ വീര്യം നശിപ്പിച്ച ഒരു വാക്സിൻ നമ്മുടെ അടുത്ത് കുത്തിവെച്ചിട്ട് ഒരു കാര്യമില്ല, അതൊന്നും നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ധൃതിക്കിടയിൽ ഓരോ വാക്സിൻ്റെയും ഓരോ വയലും എടുത്തിട്ട് അതിൻ്റെ വയബിലിറ്റിയോ നോക്കാനുള്ള സമയമോ സാവകാശമോ നമുക്കില്ല. എന്നാലും വാക്സിൻ വളരെ പ്രധാനപ്പെട്ട വാക്സിൻ മാത്രമാണ് അത് ഈ മരണസംഖ്യ കുറയ്ക്കുന്നതിനൊരു ഇടയാക്കുന്നത്. അതെ, നമ്മൾ മാത്രം കണ്ടുപിടിച്ചതല്ല, ലോകം മുഴുവൻ എത്രയോ രാജ്യങ്ങൾ ആവർത്തിച്ച് ടെസ്റ്റ് ചെയ്ത് അത് സ്ഥിരീകരിച്ചാണ്. 100% ഫലപ്രാപ്തി അല്ല അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, 80, 85, 90 അവിടെ പോലും ഈ വാക്സിൻ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ മാരകമായ ജീവനെ വെല്ലുവിളിക്കുന്ന രോഗങ്ങളിലേക്ക് പോകാതെ വാക്സിൻ തടയാൻ സഹായിക്കുന്നുണ്ട്. രോഗം പിടിക്കുന്നത് തടയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇപ്പം രാജേഷ് വാക്സിൻ എടുത്താലും ഞാനിവിടെ ഇരുന്ന് തുമ്മിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള വൈറസുകളെല്ലാം രാജേഷിൻ്റെ ശരീരത്തിൽ കയറും. രാജേഷിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല, ചെറിയ പനിയായിട്ടൊക്കെ അങ്ങ് പോകുള്ളൂ.